നടിക്കുള്ള സംസ്ഥാന പുരസ്കാരം നാടിന് സമർപ്പിക്കുന്നുവെന്ന തടവ് എന്ന ചിത്രത്തിലെ പ്രകടനത്തിലൂടെ അംഗീകാരം നേടിയ നേടിയർ ചന്ദ്രൻ അഭിനയ ജീവിതത്തിന് പുരസ്കാരം പ്രചോദനമാണെന്നും ബീനാർ ചന്ദ്രൻ ട്വന്റി ഫോറിനോട് പറഞ്ഞു മികച്ച നടിയായി തിരഞ്ഞെടുക്കപ്പെട്ട ശേഷം ബീന ടീച്ചർക്ക് ഈ നാട് നൽകുന്ന ഒരു സ്വീകരണം അത് കണ്ട ശേഷമാണ് നമ്മളിങ്ങനെ നിൽക്കുന്നത് വളരെ അഭിമാനത്തിലാണ് ആ പ്രഖ്യാപനം വന്നതിന് പിന്നാലെ തന്നെ ആ നാടൊന്നടങ്കം വലിയ ആഹ്ലാദത്തിലാണ് ടീച്ചർ ക്ലാസ് എടുത്തുകൊണ്ടിരിക്കുമ്പോഴാണ് ആ വിവരം അറിഞ്ഞത് തന്നെ അതും ഒരു വേദിയിൽ അതിന് തൊട്ട് ശേഷം ഒരു വേദിയിലാണ് ഉണ്ടായിരുന്നത് ഒരു നാടകത്തെ അത്രയധികം ഹൃദയത്തോട് ചേർക്കുന്ന അധ്യാപകയ്ക്ക് കിട്ടാവുന്ന ഏറ്റവും വലിയ അംഗീകാരമായിരുന്നു അത് ഇന്നിപ്പോൾ ഈ നാടിൻ്റെ ഇതുകൂടെ കഴിഞ്ഞപ്പോൾ എന്താണ് തോന്നുന്നത് മനസ്സിൽ ഈ സിനിമ എൻ്റെ നാടിൻ്റെ സിനിമ തന്നെ ആയിട്ടാണ് ഞാൻ കണക്കാക്കുന്നത് ഒരുപാട് സന്തോഷമുണ്ട് ഈ നാട് വളർത്തിയ കുട്ടിയാണ് ഞാൻ ഞാൻ പഠിച്ച സ്കൂളിലാണ് ഞാൻ അധ്യാപികയായിട്ടുള്ളത് പിന്നെ ഇപ്പോൾ നാടകം ചെയ്തത് ഞാൻ അതും ഞാൻ ഹൈസ്കൂൾ പഠിച്ച വിദ്യാലയമാണ് അപ്പോൾ ഈ ഒരു ദിവസം തന്നെ അത് പെർഫോം ചെയ്യാൻ കഴിഞ്ഞതിൽ ഒരുപാട് സന്തോഷമുണ്ട് അഭിപ്രായം ആ ഐ എഫ് എഫ് കെ കഴിഞ്ഞിട്ട് നല്ല പ്രതികരണമായിരുന്നു ഒരു രക്ഷയില്ല നല്ല അഭിനയം ഞങ്ങൾ അത്ഭുതപ്പെട്ടുപോയി എന്നൊക്കെയുള്ള ഒരുപാട് എന്തായാലും അവാർഡ് പ്രതീക്ഷിക്കാം എന്നൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പം ഞാൻ അവരോടൊക്കെ പറഞ്ഞത് ഈ അവാർഡ് ഈ വാക്കുകൾ തന്നെയാണ് എനിക്ക് അവാർഡ് അതിൻ്റെ അപ്പുറത്തേക്ക് ഒന്നും പ്രതീക്ഷിക്കാൻ എന്ന് ഞാൻ എൻ്റെ മനസ്സിനെ പഠിപ്പിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു കാരണം നേരത്തെ ഞാൻ പറഞ്ഞു ഒരു ജൂറി പരാമർശം ഒക്കെയാണ് പ്രതീക്ഷിച്ചിരുന്നത് എന്നുള്ളത് ഉറവശിക്കൊപ്പം മികച്ച നടിയായി തിരഞ്ഞെടുക്കപ്പെടുക എന്ന് പറയുന്നത് എന്നെ വേണമെങ്കിൽ തഴയാം കാരണം ഉർവശി ചേച്ചി എത്രയോ കാലമായിട്ട് ഈ രംഗത്ത് നിൽക്കുന്നതാണ് നല്ല നടിയാണ് അപ്പോൾ അതിനോടൊപ്പം എന്നെ ചേർത്ത് വെച്ചത് അത് ജൂറിക്ക് എന്റെ എന്താ പറയുക ഞാൻ ഇത്രയും കാലം എൻ്റെ കുട്ടികൾക്കും എൻ്റെ നാടിനും വേണ്ടി കലാപരമായിട്ട് ഉയർത്തി കൊണ്ടുവന്ന ആ ഒരു ഇതിന് കിട്ടിയ ഒരു നന്മയ്ക്ക് കിട്ടിയ ഒരു പ്രതിഫലമായിരിക്കാം ആയിരിക്കാം ഒരു അനുഗ്രഹമായിരിക്കാം എന്നാണ് ഞാൻ അമ്മ ഉണ്ട് അമ്മ കാണുന്നത് ഇത്രത്തോളം കേട്ടപ്പോൾ എന്ത് തോന്നി നല്ല സന്തോഷമുണ്ട് കാരണം കാലാകാലമായിട്ട് അവൾ ഈ കലാരംഗത്ത് നിൽക്കുമ്പോൾ നമുക്ക് എവിടെയെങ്കിലും അവർ എത്തിപ്പെടട്ടെ എന്നൊരു മോഹം ഉണ്ടായിരുന്നു ഈ സിനിമ അഭിനയിക്കുമ്പോഴും അത്രയൊന്നും പ്രതീക്ഷിക്കണില്ല ഇത് പ്രഖ്യാപിക്കുമ്പോ അമ്മ അടുത്തുണ്ടായിരുന്നോ വീട്ടിലായിരുന്നു വീട്ടിലും ആയിരുന്നു കാര്യം ചെയ്യൂ ഒരു കെട്ടിപിടിച്ച ഒരു ഉമ്മ ഉമ്മെടുത്തേക്കു പ്രഖ്യാപന സമയത്ത് പറ്റിട്ടുണ്ടാവില്ലല്ലോ

ഒരുപാട് സിനിമകളിൽ ഇനിയും കാണാൻ കഴിയട്ടെ ഞങ്ങൾ പ്രേക്ഷകർക്ക് ഇനിയും ഇങ്ങനെ തിരക്കുകളിലേക്ക് ടീച്ചർ പോവുകയാണ് കാരണം ഒരുപാട് ഇടങ്ങളിൽ ഇനി സ്വീകരണങ്ങൾ അതൊക്കെ ഇനി വരാൻ പോവുകയാണ് എന്തായാലും ഈ നാട് നാടൊന്നടങ്കം ആഘോഷമാക്കി മാറ്റുകയാണ് അവരുടെ ഈ സംസ്ഥാന അവാർഡ് നേട്ടം രാജീവ് സുദേവനൊപ്പം നിഖിൽ പ്രമേശ് ട്വൻ്റി പാലക്കാട്